ഹലോ, നമസ്കാരം. വെൽക്കം ടു അമ്പാടി ടോക്സ്. ഞാൻ രഞ്ജന ഇതിലി. ഇന്ന് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. രസം നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ രസം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമേ ഇത് വറുത്തിടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മസാല അത് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന രസം മസാലയൊന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് എടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ, കുരുമുളക് എടുത്തിട്ടുണ്ട്, നല്ല ജീരകം എടുത്തിട്ടുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി അതും 3-4 അല്ലി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു ഏകദേശം 10 അല്ലിയുടെ അടുത്ത് എടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്കിപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇത് കൂടുതലെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതിൻ്റെയൊക്കെ അളവെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പരിപ്പ്. ഇപ്പോൾ ഏത് പരിപ്പ് വേണമെങ്കിലും നമുക്കെടുക്കാം. ഇതിപ്പോൾ സാമ്പാർ പരിപ്പാണ്, അതല്ല നമ്മുടെ കയ്യിൽ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം. പിന്നെ കുരുമുളക്, പരിപ്പ് എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണാണ്. കുരുമുളക് ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട്. അതും നമ്മുടെ എരിവിനനുസരിച്ച് അളവിന് വ്യത്യാസം വരും. പിന്നെ നല്ല ജീരകം 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിക്കൊടുക്കാം. പിന്നെ ഇത് പുളിയാണ്. പുളി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മൾ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഏകദേശം 2 മീഡിയം സൈസിലുള്ള തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് തക്കാളി നമ്മൾ അരയ്ക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. മസാല അരയ്ക്കുന്നതിൻ്റെ കൂടെയല്ല, സെപ്പറേറ്റ് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ രസം ഉണ്ടാക്കാൻ വേണ്ട സംഭവങ്ങൾ. പിന്നെ പാകത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം, വെള്ളവും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമേ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. എന്തൊക്കെയാണ് നമ്മൾ പൊടിക്കാൻ പോകുന്നത്? ഈ ഒരു കൂട്ടും അതുപോലെ ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ട് വരും. നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ട, ചെറിയ തരികളൊക്കെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. അതായത് നമ്മുടെ കായപ്പൊടി, കായം കഷ്ണമായിട്ടാണെങ്കിൽ അതും എടുക്കാം, അത് നമ്മൾ ഈ പൊടിക്കണതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ കായപ്പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രസം എന്താ പറയുക, തിളപ്പിക്കാൻ വയ്ക്കുമല്ലോ, ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പറയാം, അതുപോലെ കുറച്ച് ഉലുവപ്പൊടി ഇടണം. ഇത്രയും ഞാൻ 2 സംഭവങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ നമുക്ക് പൊടിച്ചെടുത്തിട്ട് നോക്കാം. ഈ പുളി ഉണ്ടല്ലോ, ഇതൊരു എന്താ പറയുക, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വയ്ക്കുക. നമ്മളിത് കുതിർത്ത് അതിൻ്റെ ആ വെള്ളം നമ്മൾ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കുതിരാൻ വയ്ക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ രസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ മസാല കൂട്ടുവിട റെഡിയായിട്ടുണ്ട്. ഇതെന്തൊക്കെയാണ്? പരിപ്പ്, കുരുമുളക്, ജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, വെളുത്തുള്ളി അല്ലി, പിന്നെ ചെറിയുള്ളി, ഇത്രയും ചതച്ചെടുത്തിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത്, പിന്നെ ആ മിക്സിയിൽ തന്നെ, അതായത് ഇത് ചതച്ചെടുത്ത് ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ ജാറിൽ തന്നെ നമ്മളൊരു 1 തക്കാളി അടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, വേറെ 1 തക്കാളി നമ്മൾ കഷ്ണങ്ങളാക്കി വേറെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പുളിവെള്ളമാണ്, പുളി നമ്മൾ കുതിരാനിട്ടു, അത് പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ്. പിന്നെ നമ്മൾ ഇതെന്ന് പറയുന്നത് നമ്മൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. അതായത് ആ മിക്സിയുടെ ജാറ് എന്താ പറയുക, വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുള്ളതാണ്. എന്തോരം നമുക്ക് രസം വേണോ അതനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിന് വേണ്ടത് കായപ്പൊടി. നേരത്തെ പറഞ്ഞ പോലെ കായപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കടുക് വറുക്കാം. അതിന് ശേഷം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ രസം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഒന്ന് വറുത്തിടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. വെളിച്ചെണ്ണ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം.
ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബാക്കി നമ്മുടെ സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി പാകത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, ഇപ്പം ഏകദേശം ഇത് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ട് നമ്മൾ തീ ലോ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കണേ. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരച്ചെടുത്ത തക്കാളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പിഴിഞ്ഞെടുത്ത പുളിവെള്ളം. ഇതിലേക്ക് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. കായപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നിറച്ച് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ടീസ്പൂൺ നിറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് നുള്ള് ഉലുവപ്പൊടി. ഉലുവപ്പൊടി അധികം ചേർത്ത് കൊടുക്കരുത്, അതിന് ചെറിയൊരു കയ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് നുള്ള് മതിയാവും. ഉപ്പത്തിന് ഉപ്പ് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ, നമുക്ക് ഇപ്പോൾ എരിവ് കുറവാന്ന് തോന്നിയാൽ നമുക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പാണെങ്കിലും കുറവാന്ന് തോന്നിയാൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പുളി അധികം വേണ്ട എന്നുള്ളവർക്ക് നമുക്ക് ആ പുളി ടേസ്റ്റ് ചേർത്ത് കൊടുത്തല്ലോ, അതായത് പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തല്ലോ, അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതല്ല, ഇനിയിപ്പോൾ തക്കാളി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തക്കാളി ഒഴിവാക്കിയിട്ട് പുളിയുടെ അളവ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയാവും. രണ്ടും ചേർത്ത് കൊടുക്കുമ്പോൾ രണ്ടിൻ്റെ അളവ് ഒന്ന് എന്താ പറയുക, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് വേറൊരു സൂത്രം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പുളി ഒന്ന് ബാലൻസ് ആയിക്കോളും. ഓക്കെ, അതിപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിൽ നിന്നൊരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം, നമുക്ക് എന്തോരം രസം വേണോ അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ തീ ഒന്ന് മാക്സിമം ഹൈയിലിടാം. ഹൈയിലിട്ടിട്ട് ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ആ തിളയിലങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടേക്കുവാണെങ്കിൽ ഇതൊന്ന് തിള വന്നോട്ടെ, എന്നിട്ട് നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റാം. ജസ്റ്റ് ഇതൊന്ന് അടച്ചു കൊടുക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി മാറ്റാം. അതുപോലെ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഈ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഇതൊരു അഞ്ച് മിനിറ്റ്, ഒരു അഞ്ച് തൊട്ട് ഒരു എട്ട് മിനിറ്റ് വരെ നന്നായി കിടന്ന് തിളച്ചോട്ടെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് നോക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പം മല്ലിയില ഇരിപ്പില്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള മോഡിഫിക്കേഷൻസൊക്കെ വരുത്താം. അതായത് ഇപ്പോൾ രസത്തിൽ നമുക്ക് ഒട്ടും തന്നെ കഷ്ണങ്ങൾ കടിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തക്കാളി, നമ്മൾ കഷ്ണമായിട്ട് ചേർത്ത് കൊടുത്ത തക്കാളിയും നമുക്ക് അടിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഇതിൽ വരുത്താവുന്നതാണ്. ഓക്കെ, ഇവിടെ രസം ഇവിടെ റെഡിയാവുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളൊരു എന്താ വേണമെങ്കിൽ പുളി ഇത്തിരി കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒന്ന് ബാലൻസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് എന്ത് ചേർത്ത് കൊടുക്കുക, ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ശർക്കര ഉരുക്കിയത് ചേർക്കാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ, നമ്മൾ കട്ടയായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഉരുക്കിയത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അടുത്തേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതൊരു രണ്ട് മിനിറ്റ് കൂടി കിടന്നൊന്ന് തിളച്ചോട്ടെ മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു. അപ്പം നമ്മൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് രസം ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.